വളരെ മോശമായ രീതിയിൽ ജീവിതം നയിച്ച പോൺ അഭിനേത്രി കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച വാർത്ത മാധ്യമശ്രദ്ധ നേടുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു ബ്രീസ് ടോൾസ്റ്റാൻഡ് തന്റെ മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസത്തിലേക്കുള്ള കടന്നുവരവിനെക്കുറിച്ചും ലോകത്തെ അറിയിച്ചത്. ഞാൻ അടുത്തിടെ റോമും അസീസിയും സന്ദർശിച്ചു. ആ രണ്ട് നഗരങ്ങളിലും വെച്ച് എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. എൻ്റെ ജീവിതം എന്നേക്കുമായി മാറി മറഞ്ഞു. എൻ്റെ നിരവധിയായ പാപങ്ങളും സമ്പാദ്യവും വ്യർത്ഥമായ സ്വയം സ്നേഹവും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുവാൻ തയ്യാറെടുക്കുകയാണ് എന്ന് അവർ ജനുവരിയിൽ എക്സിൽ കുറിച്ചിരുന്നു. ജടിക സുഖങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും വ്യർത്ഥതയുടെയും നുണകളുടെയും ലോകം ദൈവകൃപയാൽ ഉപേക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചു. സത്യത്തിൻ്റെയും യഥാർത്ഥ സൗന്ദര്യത്തിൻ്റെയും ദൈവഹിതത്തോടുള്ള അനുസരണത്തിൻ്റെയും എളിമയുടെയും ജീവിതമാണ് ഞാനെന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും നിരവധി വിശുദ്ധരും പരിശുദ്ധ കൂദാശകളും കത്തോലിക്ക സഭയുടെ ചരിത്രവുമെല്ലാം എന്നെ ആഴത്തിൽ സ്പർശിച്ചു. ഞാൻ ഈശോയെ ആദ്യമായി സ്വീകരിച്ച നിമിഷമാണ് എൻ്റെ ഹൃദയത്തിലും ആത്മാവിലും മനസ്സിലും എക്കാലവും മായാതെ ആഴത്തിൽ പതിഞ്ഞത്. ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷം എൻ്റെ ആദ്യ ദിവ്യകാരൻ്റെ സ്വീകരണം എന്നെ മാറ്റിമറിച്ചു. എൻ്റെ ഈശോയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും ഒരു സെൻറ്റിമീറ്റർ പോലും അകലാൻ ഇടവരരുത് എന്നാണ് എൻ്റെ ഏക പ്രാർത്ഥന. ഇത്രയും പാപിയായി എന്നെ ഉപേക്ഷിക്കാത്ത യേശുവിന് നന്ദി. എനിക്ക് തന്ന ആശ്വാസത്തിനും സ്നേഹത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും യാഥാർത്ഥ്യമാണ്. ഇത്രയും മോശമായ ജീവിതം നയിച്ച എന്നെ ദൈവത്തിന് വീണ്ടെടുക്കാനാവുമെങ്കിൽ ഇത് വായിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവകരുണയ്ക്ക് വീണ്ടെടുക്കാനാവും. എൻ്റെ ആത്മാവ് കർത്താവിനെ വാഴ്ത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചെന്നും ബ്രീസ് ടോൾസ്റ്റാൻഡ് എക്സിൽ കുറിച്ചു.